സുപ്രഭാതം. ശുഭചിന്തയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ടോപ്പിക്ക് അമിതമായ വിധേയത്തെ കുറിച്ചാണ്. അമിതമായ ഓവർ അറ്റാച്ച്മെന്റ്. പ്രാണനെ പോലെ സ്നേഹിച്ചവർ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടോ? എന്തേ ഞാനിത്ര സ്നേഹിച്ചിട്ടും അവനല്ലെങ്കിൽ അവൾ എന്നെ മനസ്സിലാക്കാതെ എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ഇങ്ങനെ ഒരാളോട് സ്നേഹം കൂടി ഓവർ അറ്റാച്ച്മെൻറ്റ് കാണിച്ച് വേദന ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളവരാണോ നിങ്ങൾ? എന്തിനോടെങ്കിലും സ്നേഹം തോന്നിയാൽ, അതായത് അതൊരു ആളോടാവാം, അല്ലെങ്കിൽ ഒരു വസ്തുവിനോടാവാം, ഒരു സ്ഥാപനത്തോടാവാം, അതിനോട് അമിതമായ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നവരാണ് നമ്മൾ മനുഷ്യരെല്ലാവരും. സ്നേഹത്തിൽ പൊതിഞ്ഞിരിക്കണമെന്ന് മനുഷ്യസഹജമായ സ്വഭാവവുമാണ്. ഒന്ന് ഓർത്തു നോക്കൂ, സ്നേഹിച്ച വ്യക്തി നിങ്ങളുടെ ഹൃദയം ശൂന്യമാക്കിയിട്ട് ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ കൂടെ വയ്യല്ലേ? വലിയൊരു വേദനയല്ലേ അത് നമ്മൾക്ക് നൽകുന്നത്? നമ്മൾ എത്രമാത്രം തകർന്നു പോകും? എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് നമുക്കൊന്ന് സ്വയം വിശകലനം ചെയ്തു നോക്കാം. മറ്റൊന്നുമല്ല, നമ്മുടെ ഓവർ അറ്റാച്ച്മെൻറ്റ്, അതായത് അമിത വിധേയത്വം തന്നെയാണ് ഇതിന് കാരണം. നൽകാവുന്നതിൻ്റെ അപ്പുറം സ്നേഹം കൊടുത്ത് നമ്മൾ ആ വ്യക്തിയെ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഹൃദയത്തിൽ ഒരു തരി പോലും ബാക്കി വയ്ക്കാതെ അവരാണ് ശരണം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നടക്കും. അവരെ സന്തോഷിപ്പിക്കാനായി നാം എന്തും ചെയ്യും. വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടാവും, ചോദിക്കാതെ തന്നെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കും. എപ്പോഴും കൂടെയുണ്ടെന്ന് തോന്നിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയോ കാണുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോ, അവരിതൊന്നും അത്ര കാര്യമാക്കുന്നുണ്ടാവില്ല, അവരിതൊന്നും അറിയുന്നു കൂടെ ഉണ്ടാവില്ല. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം, അല്ലെങ്കിൽ വ്യാപ്തി, ഇതൊന്നും നിങ്ങളുടെ ഉള്ളിലുള്ളതുപോലെ ഫീല് ചെയ്യാൻ മറ്റേയാൾക്ക് കഴിഞ്ഞെന്നും വരില്ല. നമ്മൾ വിചാരിക്കും, ഞാൻ ഇത്രയും കാര്യമായിട്ട് അയാളെ സ്നേഹിച്ചിട്ടും എന്താണ് അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തതെന്ന്. നമ്മളൊരാളെ സ്നേഹിക്കുന്നത് പോലെ അയാളും തിരിച്ച് സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ്. അങ്ങനെയൊന്നും ഒരിക്കലും സാധിക്കില്ലെന്നേ. നമ്മളൊക്കെ പലതരം മനസ്സുകളുള്ള മനുഷ്യരല്ലേ? എല്ലാവരും വ്യത്യസ്തരല്ലേ? കേട്ടിട്ടില്ലേ, ഒന്നും അമിതമായി പോകരുതെന്ന്? അതിപ്പോൾ സ്നേഹമായാലും അങ്ങനെ തന്നെയാണ്. അധികമായാൽ അമൃതം വിഷമാകും എന്ന് പറയുന്നത് പോലെ. നിങ്ങളീ കാണിക്കുന്ന ഓവർ അറ്റാച്ച്മെൻ്റൊക്കെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ വളരെ ഇറിറ്റേഷൻ ആയിരിക്കും ഉണ്ടാക്കുക. ആ ബന്ധങ്ങളിൽ നിന്ന് ആരോഗ്യകരമായ അതിരുകൾ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒന്ന് ഓർക്കണം, നമ്മുടെ സ്നേഹം ഓവറാകുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മിൽ നിന്ന് വിട്ടുപോകാനായിരിക്കും തോന്നുന്നത്. അവർക്കത് വലിയൊരു ഇറിറ്റേഷനായിരിക്കും. സ്നേഹമാണ്, സ്നേഹം കൊണ്ടാണ്, നമുക്കത് മനസ്സിലാവും. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടതുണ്ട്, നമ്മൾ ആരും ആരുടെയും സ്വന്തമല്ല. എപ്പോഴെങ്കിലുമൊക്കെ കാലത്തിൻ്റെ ഒഴുക്കിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് വേർപിരിഞ്ഞ് പോകേണ്ടവരാണ് നമ്മളെല്ലാവരും. വേർപെട്ട് പോകുമെന്നല്ല, അങ്ങനെയും കൂടെ ഒരു സാധ്യതയുണ്ട് അതിന്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സർവവും സമർപ്പിച്ചുള്ള സ്നേഹമൊന്നും ഇനി ആരോടും വേണ്ട. ഒരു ഡിസ്റ്റൻസ് ഇട്ട് വേണം ആരെയും സ്നേഹിക്കുവാൻ. അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം അവർക്കും മടുപ്പുണ്ടാക്കും. തിരികെ കിട്ടാത്ത സ്നേഹത്തെ ഓർത്ത് നമ്മളും മനസ്സ് വേദനിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.